Hi friends, ellavarkum 86 creations malayalathilekku orikkal kudi swagatham. Appo nammal innu oru neck design aanu nammal cheyyunnathu. Appo idinu munpu nammal cheytha oru front open kurti undu. Aa kurtiyada idilana nammal innu neck design cheyyunnathu. Anneram oru round neck aanu ippo varachu vechirikkunnathu. Kandallo idu kunju kuttikkulladaanu nammal cheythathu. Appo 2 inch veedhiyum 4 inch irakkathinu aanu ippo eduthu square cheythirikkunnu. Ennattaanu ee curve koduthirikkunnathu. അപ്പം നമുക്കത് ഒന്ന് വെട്ടി ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതാ വെട്ടി നമ്മൾ സാധാരണ നെക്ക് തയ്ക്കുന്ന പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനിയാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് ഇനിയും പറഞ്ഞു തരാത്തത്. നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വീഡിയോ നമ്മൾ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ദാ ഇതേപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺസ് കൊണ്ടാണ്. അപ്പം ബട്ടൺസ് ഇത് നമ്മൾ ഒന്നെങ്കിൽ ഡോറി നമ്മൾ വള്ളിക്കടിക്കുന്ന പോലെ ഒന്നെങ്കിൽ വള്ളിക്ക് അടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഡോറി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ബട്ടൺസ് നമുക്ക് വേണ്ട കളർ ഏതാണോ ആ കളർ തുണി കൊണ്ട് നമ്മൾ ആ ബട്ടൺസ് ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കണ്ടല്ലോ ബട്ടൺസാണ്, ഞാനിപ്പോൾ റെഡ് കളറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ് കളർ വെച്ചിട്ടാണ് ഈ ബട്ടൺസ് പൊതിഞ്ഞെടുക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഈ ബട്ടൺസ് ഇങ്ങനെ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണാത്തവരൊന്ന് ചാനൽ വിസിറ്റ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് ടൈം വേസ്റ്റായി പോകുമെന്ന് വെച്ചിട്ടാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു തരാം. അപ്പോൾ ദാ ബട്ടൺസ് ദാ ഇതേപോലെ ഇങ്ങനെ വെച്ചു. കണ്ടല്ലോ, ഇതേപോലെ ആ ഡോറി അപ്പോഴത്തേക്കും ആ രണ്ട് ആദ്യമേ അതിൻ്റെ തുമ്പ് നമ്മൾ നന്നായിട്ട് കെട്ടണം, നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഓരോന്നും ഇങ്ങനെ വെച്ച് 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 എടുത്തിട്ട് നമ്മളത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പശ നമ്മൾ തുണിയിലൊക്കെ ഒട്ടിക്കുന്ന പശയുണ്ടല്ലോ, 15 രൂപയെങ്ങാണ്ടേ ഉള്ളൊരു ചെറിയ ബോട്ടിൽ, അപ്പോൾ അത് മേടിച്ചിട്ട് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ സേഫ് ആയിട്ടിരിക്കും, ഉതിർന്നു പോകില്ല. പിന്നെ ഇത് എന്നിട്ട് നമ്മൾ ഇത് നല്ല ടൈറ്റ് ചെയ്തുകൊണ്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഡോറി ഉണ്ടാക്കുകയാണെങ്കിലായിരിക്കും, തിന്നായിട്ടുള്ള ഡോറി ഉണ്ടാക്കുന്ന വിധവും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടിട്ട് വേണം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം, തിന്നായിട്ട് ഡോറി ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ വള്ളി തയ്ക്കില്ലേ, അതേപോലെ വള്ളി തയ്ച്ചെടുത്തുകൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടെണ്ണം വേണം എന്തായാലും. എന്നിട്ട് ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി അതിനകത്ത് ഇത്തിരി പശ വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ സേഫാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ താഴത്തേക്കും ഇങ്ങനെ ഓരോ ബട്ടൺസ് ഇതേപോലെ കളർ വെച്ചുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കുക. ഇതേ മെത്തേഡ് തന്നെ താഴത്തേക്ക് ഫോളോ ചെയ്യണം. അങ്ങനെ ഞാനത് ചെയ്തെടുത്തതാണ്. അപ്പോൾ ദാ ഇതിവിടെ വെക്കുകയാണ് നെക്കിൻ്റെ അവിടെ. അപ്പോൾ ഒരു അര ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഷോൾഡർ അടിച്ചു കൂട്ടാനുള്ള അര ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണ്. എന്നിട്ടതാ നമുക്ക് ഇത് സൂചി നൂലും വെച്ചിട്ടാണ് നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതിനകത്ത് സൂചി നൂലും വെച്ച് അറ്റാച്ച് ആദ്യത്തെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നാലെ ഉള്ളതിൻ്റെ ആ അടിഭാഗത്ത് നമുക്ക് ഇത്തിരി ഒന്ന് ഇത്തിരി ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും, നമുക്ക് പിന്നെ അത് വിട്ടുപോകുമെന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അതേ ഒന്ന് അത് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്താൽ അത് നന്നായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ദാ ഇതേപോലെ നല്ല ഇതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ അഞ്ചാ നമുക്ക് ആ കെട്ടിട്ട് നമ്മൾ നിർത്തിയ ഭാഗത്താണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അല്ല അപ്പുറത്തെ വശത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ സെയിം കളറ് തുണി, ഡോറി ഉണ്ടാക്കാനായിട്ട് ഏത് കളറ് തുണിയാണോ നമ്മൾ ഉപയോഗിച്ചത് ആ അതിന് സെയിം ആയിട്ടുള്ള നൂല് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വൃത്തികേടായിട്ട് പോകും. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ഡ്രസ്സിനും ഇനി ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്യാനും ഒക്കെ ഇത് നല്ല ഒരു മെത്തേഡാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ലേസാണ്, സൂപ്പറാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാ ഇതേപോലെ ഞാൻ താഴത്തേക്ക് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. കണ്ടല്ലോ, ഇതേപോലെ തയ്ച്ചെടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ നമ്മൾ തയ്ച്ച ആ ഡോറിയുടെ തുമ്പിത്തിരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ദാ ഒരു രണ്ട് ബട്ടൺസ് നമുക്കിതാ അതിങ്ങനെ ഇതാ ഇതേപോലെ ഇങ്ങനെ വിരിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെയും പിന്നെ അതിൻ്റെ
ഇപ്പുറത്തെ വശത്തും കൂടെ രണ്ട് ഡോറിയുടെ രണ്ട് തുമ്പ് കൊണ്ട് നമുക്കത് ഒന്ന് തയ്ച്ചു പിടിപ്പിക്കാം. കണ്ടല്ലോ അതും തയ്ച്ചു പിടിപ്പിക്കണം. ഈ ബട്ടൺസിൻ്റെ പ്രത്യേകത അതാണ്, തയ്ച്ച് പിടിപ്പിച്ചാലേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. പശ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് അത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ആ സെയിം കളറ്, ടോപ്പിൻ്റെ സെയിം കളറ് നൂല് ഉപയോഗിക്കുക. അങ്ങനെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് ഇടണം. അപ്പോഴത്തേക്ക് എന്താ ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ താഴത്തേക്ക് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളറേ ഉള്ളൂ. അതിനും റെഡ് തന്നെ ആയിരിക്കും ഒന്നും കൂടെ എറിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതാ അത് വെച്ചിട്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചതാണ്. അതേപോലെ നമുക്കത് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം. ഇതാ അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ വൈറ്റ് ഞാൻ മാറ്റിയിട്ട് അത് റെഡാക്കും. അതിപ്പോൾ ജസ്റ്റ് വെറുതെ വെച്ചിട്ടേ ഉള്ളൂ, മറ്റത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങളും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക. Thank you for watching.